കഴിഞ്ഞ ആഴ്ച ഫോണിൽ പൈസ ഇടാൻ പോലും ഒരു നിവൃത്തിയില്ലായിരുന്നു. അന്നേരം ഒന്നും ആരും ഈ വഴിക്ക് വരികയല്ല. വല്ല കാലത്തും വരുന്ന ഒരുമായുള്ള ഇടപാട് ഞാൻ അങ്ങ് നിർത്തി. എന്നിട്ട് നാളെ 100 റീചാർജ് ചെയ്യും. കാര്യമായിട്ടാണോ? ഞാൻ ചുമ്മാ പറയും, ഒരു വീക്ക് വെച്ചെന്നാണല്ലോ. 1000 രൂപയുടെ വലിപ്പം പറഞ്ഞ് ഇടങ്ങേറാക്കരുതട്ടാ. നീ ആ വാതിൽ തുറക്ക്. നേരം കാലില്ലാത്തപ്പോൾ വീടേക്കാരം കറിയാച്ചനാ കറിയും ചോറൊക്കെ മൂടി വെച്ചോ. ഇന്നേ ഞാനിവിടെ ഉണ്ട്. അത് അവളോടി പറയട്ടെ. കൊച്ചമണി, ഞാനാ കറിയാച്ച. പെണ്ണുമ്പിള്ള ചത്തെ പിന്നെ എന്തോരം പ്രാവശ്യം ഇവിടെ നിരങ്ങി പീടിയലെടുക്കാത്ത കീറിയ മൂഷിഞ്ഞ നോട്ടും കൊണ്ട് വരും. ഇരുട്ടത്ത് പറ്റിക്കാൻ നടക്കുന്ന ഒരു ഉണക്കം മാപ്പിള. ഇന്നത്തെ നല്ല നോട്ടാടി. 100 ചായല ചോദിച്ച് പീടിയ വന്നപ്പോ എന്നതാ പറഞ്ഞേ? കാശുണ്ടെങ്കിൽ കൊണ്ടുപോയാ മതിന്ന്. 4 ആള് കൂടുന്നിടത്ത് കൊച്ചമണി മേശി കൊള്ളരുതാത്തവള്. അന്നേ ഞാൻ വിചാരിച്ചതാ വന്ന ആട്ടിറക്കി വിടണമെന്ന്. മാപ്പിളമാര് നിക്കണ്ട, പൊക്കോ. കറിയാച്ച, ഇരുട്ടത്ത് സൂക്ഷിച്ചു പോ. പട്ടിയും പാമ്പും ഒക്കെ ഉള്ളതാ. എന്നാ ചെല്ല്. ആറാട്ടുമുണ്ടം പോയാ? നീ പറഞ്ഞത് ഏറ്റവും ഇനി വഴിക്ക് കൂടി വരുന്നത്. ഒരു ജാതി വെടക്കെട്ട് മണവാങ്ങിയർക്ക് കുളിക്കയില്ല, നനയ്ക്കയില്ല. ഞാൻ വരുമ്പോ ചന്ദനത്തിന്റെ മണമുള്ള പതുക്കെ. അരങ്ങോട്ട് കയറിയാ വീട്. ആരങ്ങോട്ട് കയറിയല്ലേ ശിക്കാര് ശംഭു. കൊച്ചമണിയല്ല ഷക്കീല, നാട്ടുകാരെ നാണം കിടത്തണ കുരിപ്പ്. അവൾക്ക് പുറം പാർട്ടികളോടെ താല്പര്യം. ഇന്നത്തോടെ അവളുടെ പണം അടക്കണം. അത് തന്നെ. ഫോണിൽ കാശിട്ട് കൊടുക്കാൻ വന്നത്. ആദ്യരാത്രി ചെണ്ടോടാ ഫോണിൽ കാശിട്ട് കൊടുക്കാൻ. നിന്റെ കൂമ്പ് ഞാൻ പൊട്ടി. ഞാൻ എനിക്കൊരു അവസരം തരണം. ഞാൻ ഇന്നും ഒരാളെ തല്ലിട്ടില്ല. ഇവനെ രണ്ടിട്ട് പൊട്ടിക്കണം. തല്ലണ്ട, മൂന്നാം മാഷ് വരച്ച്. മൂന്നാം മാഷ് വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാം. പോയി മാഷ് വിളിച്ചോണ്ട് വാ. എന്താണോ ഞങ്ങൾ ആരും ഇവിടെ ജീവിക്കണ്ടേ? താനൊക്കെ ഇങ്ങനെ പാതിരാത്രി തലങ്ങും വിലങ്ങും ഓടി വളരെ പൊട്ടക്കണക്കിൽ ചെന്ന് വീണ തീർന്നില്ലോ ഒക്കെ. ഒരുപാട് പഴക്കമുള്ളതുകൊണ്ടില്ല കൊച്ചുമണിയുടെ നാടിപ്പോൾ അവളുടെ പേരിൽ അറിയപ്പെടുന്നത്. കറുകപ്പുത്തൂര് കൊച്ചമ്മണി. ആർക്കാ അതിൻ്റെ നാണക്കേട്? കലാകാരനായതുകൊണ്ട് തല്ലണില്ല. അതുകൊണ്ട് താൻ ഒരു മേളം ചെയ്താൽ മതി. തൻ്റെ തൊഴിലിന് അതൊരു പ്രശസ്തി ആവുകയും ചെയ്യും.